ദൈവത്തിൻ്റെ മഹത്വം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ COVID-19 മുഖാന്തരം വീടുകളിൽ ലോക്ക്ഡപ്പായി കഴിഞ്ഞുകൂടുന്ന ലോക്ക്ഡൗണായി കഴിഞ്ഞുകൂടുന്ന സഹോദരി സഹോദരന്മാരോട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നഷ്ടമല്ല, വിലയേറിയ ഒരു അവസരമാണ്. സാധാരണ കാലത്തുകളിലൊക്കെ നമ്മൾ തിരക്കാം, എപ്പോഴും തിരക്കാം, പ്രാർത്ഥനയ്ക്ക് പോലും സമയം കണ്ടെത്താതെ, ദൈവവചനം വായിക്കാൻ പോലും സമയമില്ലാതെ നമ്മൾ ഓടി നടക്കും, ബെത്തപ്പെടും, ജോലി തിരക്കും, യാത്രകളും അവസാനം എപ്പോഴെങ്കിലും നമ്മൾ വേണമെന്ന് എത്തിക്കുന്ന പോലെ പ്രാർത്ഥിക്കുകയും വായിക്കുകയും ഇതേൽ വൈകിട്ട് ഏറ്റവും താമസിച്ചു വന്ന് എളുപ്പം വായിക്കാൻ പറ്റുന്നത് സങ്കീർത്തനമാണ്. നീ ഭാഗ്യവാൻ, നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ കുഞ്ഞുങ്ങൾ മേശക്കൂറ്റും ഒലിവ് തൈകൾ പോലെയും എന്നൊക്കെ വായിച്ച് നമ്മൾ ആമീൻ പറയും. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇഷ്ടം പോലെ സമയം പ്രാർത്ഥിക്കാൻ, വചനം ധ്യാനിക്കാൻ, ഒരുക്കപ്പെടാൻ. നമുക്കൊരു ഒരുക്കത്തിന് സമയം വേണം. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വിലപ്പെട്ടൊരു സമയമാണ്. ഇത് പാഴാക്കാതെ വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷയിൽ പകലും മുഴുവൻ കഠിനമായി അധ്വാനിക്കും, രോഗികളെ സൗഖ്യമാക്കും, മലം പ്രസംഗം പോലെയുള്ള നീണ്ട പ്രസംഗങ്ങൾ ജനത്തോട് സംസാരിക്കും, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കും. എന്നാൽ രാത്രിയിൽ ഒലിവുമലയിൽ പോയി പ്രാർത്ഥിക്കും. പലപ്പോഴും ശിഷ്യന്മാർ യേശുവിനെ തപ്പി നടന്നു. ഒരു വലിയ മഹായോഗത്തിന് ശേഷം യേശു അപ്രത്യക്ഷമായി. ആളുകൾ തിങ്ങിക്കൂടി. പുതിയ രോഗികൾ, കുഷ്ഠരോഗികൾ, കുരുടന്മാർ, മുടന്തന്മാർ, ചെകിടന്മാർ, പക്ഷവാതക്കാർ, ഇവരെ എല്ലാം കൊണ്ടുവന്ന് ശിഷ്യന്മാരെ പ്രഷറൈസ് ചെയ്തു. ഗുരുവന്ദിയെ, ഞങ്ങൾക്ക് സൗഖ്യം വേണം. അവർ തപ്പിച്ചെന്നപ്പോൾ ഒലിവുമലയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിനോട് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം നിന്നെ കാത്തിരിക്കുന്നു, ദയവായി വരണം, അവരെ വിട്ടുപോകരുത്. കർത്താവ് പറഞ്ഞു, ഞാനിവിടെ മാത്രമല്ല, അടുത്ത ഊരുകളിലും അടുത്ത പട്ടണങ്ങളിലും സുവിശേഷം പ്രസംഗിപ്പാൻ ദൈവത്താൽ അയക്കപ്പെട്ടതാണ്. ആ ഒറ്റ പർപ്പസിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ മാത്രം സഞ്ചരിക്കേണ്ടവനല്ല, ചെലവഴിക്കേണ്ടവനല്ല. നോക്കണം, അവൻ്റെ വലിയ ഉദ്ദേശം. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അവസരം പ്രാർത്ഥിപ്പാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, ഒരുക്കപ്പെടുവാൻ, താവിൻ്റെ വരവനായി ഒരുങ്ങി ഉണർന്ന് പ്രാർത്ഥിച്ച് കാത്തിരിപ്പാൻ ദൈവം തന്നിരിക്കുന്ന വിലപ്പെട്ട അവസരമാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പുനരുത്ഥാനം, റിസറക്ഷൻ. വേദപുസ്തകത്തിലെ കാതലായ ഉപദേശങ്ങളിൽ ശക്തിയുള്ള ഒരു ഉപദേശമാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ലോകത്തിൽ ഇതുപോലെ ശക്തിയായി തിട്ടമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമോ ഒരു വിശ്വാസമോ ഇല്ല. അപ്പോസ്തലന്മാരും യേശു ക്രിസ്തുവും അവരുടെ പ്രസംഗങ്ങളിൽ മുഴലിച്ച് നിന്നത് പുനരുത്ഥാനമായിരുന്നു. പുനരുത്ഥാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്, നമ്മുടെ അധ്വാനം വ്യർത്ഥമാണ്, നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. നമ്മളെ കൊണ്ട് ഭാവി ജീവിതത്തിൽ നമുക്കൊരു ജീവിതമില്ലെങ്കിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക ഇവിടെ കൊണ്ട് അവസാനിക്കുമല്ലോ. അല്ല, ഇതൊരല്പകാലമാണ്. ഈ ഭൂമിയിലെ വാസം അല്പകാലമേ ഉള്ളൂ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം എന്ന് നമ്മൾ പാടുന്നു. എന്നാൽ വരുവാനുള്ള ലോകമാണ് നിത്യത, എന്നേക്കുമുള്ളത്. നിത്യതയുടെ ആരംഭത്തിലേക്ക് മരണാനന്തരം നമ്മൾ പ്രവേശിക്കുകയാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന സത്യം, നമുക്കൊരു പുനരുത്ഥാനമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. യേശു ക്രിസ്തു ശക്തമായി പഠിപ്പിച്ചു. അപ്പോസ്തലന്മാരെല്ലാം അതിനെ തറപ്പിച്ച് പഠിപ്പിച്ചു. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പുനരുത്ഥാനം രണ്ടാ, ഒന്ന് അക്ഷരികവും രണ്ട് ആത്മീകവും. അക്ഷരിക പുനരുത്ഥാനം എഫേസ്യ ലേഖനം 2:1 അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നമ്മയെയും അവർ ഉയർപ്പിച്ചു. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ, വീണ് ജനിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു അക്ഷരിക പുനരുത്ഥാനം,
പാപത്തിൽ മരിച്ച ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുക. സ്നാനം അതിനെ വിളിച്ചറിയിക്കുന്നു. സ്നാനമെന്ന് പറയുന്നത് നാം അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. മരണം അടക്കം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് പുനരുത്ഥാനത്തെ. യോഹന്നാൻ സുവിശേഷം 5:25 കടലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. 28 ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്, അവൻ്റെ ശബ്ദം കേൾക്കുന്നവർ നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ നിത്യന്യായവിധിക്കായും ഉയർത്തെഴുന്നേറ്റ് വരും. ആത്മീക പുനരുത്ഥാനമാണിത്. ഈ ആത്മീക പുനരുത്ഥാനത്തിൽ രണ്ട് ചേരിയുണ്ട്. ഒന്ന് നന്മ ചെയ്തവർ, അതാണ് ഒന്നാം പുനരുത്ഥാനം. വെളിപ്പാട് പുസ്തകം 20:4 വാക്യങ്ങളിൽ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും. ഈ ഭൂമിയിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വീട് ജനിച്ച് കർത്താവിൻ്റെ കാലടികളെ പൊൻപറ്റി മരിച്ചുപോയവരൊക്കെ കർത്താവിൻ്റെ വരവെങ്കിൽ കാഹളനാദത്തെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. അതാ ഒന്നാം പുനരുത്ഥാനം. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും. രണ്ടാം മരണത്തിൽ നിത്യന്യായവിധിക്ക് അവനു മേൽ അവകാശമില്ല. ഇത് പഠിപ്പിക്കുന്നത് വേറെ ഒരു കൂട്ടരില്ല, ഒരു വിശ്വാസമില്ല, ഒരു സമൂഹമില്ല. ക്രിസ്തീയ സഭയ്ക്ക് മാത്രമേ ഈ വിശ്വാസമുള്ളൂ. ഇതിന്ന് പലരും പഠിപ്പിക്കുന്നില്ല. പുനരുത്ഥാനത്തെക്കുറിച്ച് പലരും പ്രസംഗിക്കുന്നില്ല. എബ്രായലേഖനം 6 അടിസ്ഥാന വേദസത്യങ്ങളിൽ പ്രധാനപ്പെട്ടതായി പറഞ്ഞിരിക്കുന്നു മരിച്ചവരുടെ പുനരുത്ഥാനം. മരിച്ചവർ ഓർക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമെന്ന് പൗലോസ് പറഞ്ഞു. 1 Cor 15 പൗലോസ് ശ്ലീഹ ഒരു അധ്യായം മുഴുവൻ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തീയ സഭയിൽ പുനരുത്ഥാനമില്ല എന്ന് പഠിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ സാധൂക്യര്. അവർ പറഞ്ഞു പഠിപ്പിച്ചു ദൂതനില്ല, ആത്മാവില്ല, പുനരുത്ഥാനമില്ല. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവരെ പിൻപറ്റി അതിനെ ഖണ്ഡിച്ച് തിരുത്തി പൗലോസ് എഴുതുന്ന ഒരു വലിയ അധ്യായമാണ് 1 Cor 15. ഈ 15 വ്യക്തവും തിട്ടവും ശക്തവുമായി പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നു. പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. എന്നാൽ അതിനെ കണ്ണിച്ചുകൊണ്ട് പറയുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ചരിത്ര സത്യമാണ്. യേശു മരിച്ചതും അടക്കപ്പെട്ടതും 3 ഉയർത്തെഴുന്നേറ്റതും ചരിത്ര സത്യമാണ്. അതിനെ മറികടക്കാൻ ആർക്കും കഴിയുകയില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ 2 പലസ്തീനിലെ കല്ലറയിൽ പോയിട്ടുണ്ട്. സകല മഹാന്മാരുടെയും മഹാരഥന്മാരുടെയും കല്ലറകളിൽ അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. ഉറപ്പാണ്, നിശ്ചയമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമുക്കും പുനരുത്ഥാനമുണ്ട്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ നന്മ ചെയ്തവർ, രക്ഷിക്കപ്പെട്ടവർ, വിശുദ്ധരായി ജീവിച്ചവർക്ക് മാത്രമേ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളൂ. അല്ലാത്തവർ രണ്ടാം മരണത്തിൽ നിത്യന്യായവിധിയിൽ വേണ്ടി വെളിപ്പാട് പുസ്തകം 20 പറയുന്ന പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റ് വരും. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവർ, കായയിൽ തുടങ്ങി മരിച്ചു പോയിട്ടുള്ള സകല കൊലപാതകന്മാരും പാവികളും ദുഷ്ടന്മാരും ആകാശമധ്യത്തിൽ വെച്ച് വിമാനം കത്തിപ്പോയവരിൽ ഉള്ളവരും കപ്പൽ ഛേദത്തിൽ സമുദ്രത്തിൽ വെച്ച് പട്ടുപോയവരും ലോകത്തിൻ്റെ മഹായുദ്ധങ്ങളിലൊക്കെ ശവമടക്ക് പോലുമില്ലാതെ മരിച്ചു പോയവർ, അവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരും. മരണവും പാതാളവും തങ്ങളിലുള്ളവരെ ഉയർപ്പിച്ചു. ഇത് രണ്ടാം പുനരുത്ഥാനം. ഇത് നിത്യന്യായവിധിക്ക് വേണ്ടി അവരെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. എന്നാൽ ഒന്നാം പുനരുത്ഥാനം ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ഒന്നാം പുനരുത്ഥാനത്തിന് തന്നെ 3 വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. അതെല്ലാം വിവരിക്കാൻ ഇവിടെ സമയമില്ല. ഒന്നാം പുനരുത്ഥാനം തെളിയിക്കാൻ
പൗലോസ് റോമാലേഖനം 9:10-11 മൂന്ന് അധ്യായങ്ങളിൽ യഹൂദന്റെ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ യഹൂദന്റെ രക്ഷയില്ലെന്ന് പഠിപ്പിച്ച ഒരു കൂട്ടുണ്ടായിരുന്നു. അവർ യേശുവിനെ ക്രൂശിച്ചവര്, അപ്പോസ്തലന്മാരെ ഓടിച്ചവര്, പ്രവാചകന്മാരെ കൊന്നവര്, അവരെ ഇനി അത് കൂടുതൽ ഒരു കുറ്റവും ചുമത്താനില്ല, അവർക്ക് രക്ഷയേയില്ല. എന്നാൽ ഈ മൂന്ന് അധ്യായങ്ങളിൽ അവരുടെ രക്ഷയെക്കുറിച്ച്, അവരുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് പൗലോസ് ശക്തമായി പഠിപ്പിക്കുന്നു. 11 വരുമ്പോൾ 12 വാക്യത്തിൽ അവരുടെ പ്രാപ്തം, അവരുടെ നഷ്ടം, ലോകത്തിൻ്റെ ധനവും അവരുടെ അംഗീകാരം നമുക്ക് ലാഭവും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ ലാഭം? 15 വാക്യത്തിൽ അവരുടെ പ്രാപ്തം, അവരുടെ നഷ്ടം നമുക്ക് ലാഭമായെങ്കിൽ, നമുക്ക് രക്ഷയ്ക്ക് കാരണമായെങ്കിൽ, അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് മടങ്ങി വരവ്, മരിച്ചവരുടെ പുനരുത്ഥാനമല്ലാതെ മറ്റെന്താകും? പലസ്തീനിലേക്ക് നോക്കിയാൽ അടുത്ത പുനരുത്ഥാനം, കർത്താവിൻ്റെ മടങ്ങി വരവിൽ സംഭവിക്കാൻ പോകുന്ന പുനരുത്ഥാനം ആരംഭിക്കാൻ പോകുന്നുവെന്ന് വ്യക്തമായി തിട്ടമായി വിളിച്ചറിയിക്കുന്നു. അവരുടെ അംഗീകാരം, മരിച്ചവരുടെ പുനരുത്ഥാനമല്ലാതെ മറ്റെന്താകും? 2000 വർഷമായി ലോകത്തിൻ്റെ രാജ്യങ്ങളിൽ ചിതറപ്പെട്ട്, രാജ്യമില്ലാതെ, രാഷ്ട്രമില്ലാതെ, സകലവും നഷ്ടപ്പെട്ട്, ഒരാശയ്ക്കും വഴിയില്ലാത്തവരായി 1948 May 14 UNO ഇസ്രയേൽ എന്ന പരമാധികാര രാജ്യം പ്രഖ്യാപിച്ചു. യഹൂദൻ ദാവീദിൻ്റെ 5 വരെയുള്ള നക്ഷത്രമടയാളമാക്കി തെല്ലാവയവിൽ കൊടുവുയർത്തി. അതിനുശേഷം പിറ്റേ ദിവസം അവർക്കെതിരായിട്ട് ഈജിപ്ത് യുദ്ധം പ്രഖ്യാപിച്ചു. യോർദാനും ലെബനനും സിറിയോയും അവർക്കെതിരായിട്ട്, ആയുധമില്ല, ആൾശേഷിയില്ല, യാതൊന്നുമില്ല, അവർ കൈയുയർത്തി ദൈവത്തെങ്കിലേക്ക് വിളിച്ചു. അബ്രഹാമിൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് ആയുധമില്ല, ആരോഗ്യം, ഞങ്ങൾക്ക് ഒന്നുമില്ല, ശത്രുക്കൾ ഞങ്ങളെ വിഴുങ്ങുവാൻ തുടങ്ങുന്നു. ഗാസായിലെ കൃഷിഭൂമിയിൽ കൂടെ കുതിരപ്പട്ടാളം വരുമ്പോൾ അവരെ നിലവിളിച്ചു കാത്തിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കടന്നൽ, വിഷക്കടന്നൽ ഇളകി ഈജിപ്ഷ്യൻ പട്ടാളത്തെ കുത്തി. അതിവേദന കൊണ്ട് ആയുധമിട്ടേച്ച് അവർ പുറകോട്ട് പോയി. അവരുടെ ആയുധമെടുത്ത് അവരെ വെടിവെച്ച് സൂയസ്തോട്ടിക്കൊണ്ട് ചാടിച്ചു. അങ്ങനെ 1 യുദ്ധം അവർ ജയിച്ചു, രാജ്യം ഉറപ്പിക്കാൻ തുടങ്ങി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമാനമാർഗം അവർ മടങ്ങി വരാൻ തുടങ്ങി. കിളിവാതിലുകളിലേക്ക് പക്ഷികളെപ്പോലെ പറന്നു വരുന്ന പോലെ ഇവരാര് എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ രാജ്യം സ്ഥാപിച്ചു. അവരെ ഭയങ്കരമായിട്ട് വളർന്നു, വർദ്ധിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ കുടിയേറി പാർത്തു. യാക്കോബ് ഗൃഹം മടങ്ങി വന്നു. അവരുടെ അംഗീകാരം, മരിച്ചവരുടെ പുനരുത്ഥാനമില്ലാതെ. ഞാൻ കഴിഞ്ഞ വർഷം മീർസലേമിൽ പോയപ്പോൾ, വിലാപമതിലിന് സമീപത്തു ചെന്നപ്പോൾ, അടുക്കാൻ മേര ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന യഹൂദന്മാർ തൊപ്പിയും അവരുടെ പത്രവുമൊക്കെ ധരിച്ച് വിലാപമതിലിൻ്റെ അവിടെ തലയിടിച്ച് പ്രാർത്ഥിക്കുക, മിശിഹായേ വരണം, ഞങ്ങളുടെ കർത്താവേ വരണം, എത്രയും വേഗം ഞങ്ങളെ രക്ഷിപ്പാൻ വരണമെന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുക. അവരുടെ അംഗീകാരം, മരിച്ചവരുടെ പുനരുത്ഥാനമല്ലാതെ മറ്റെന്താകും? മരിച്ചവർ ഉയർക്കും, യാതൊരു സംശയവുമില്ല. വേദപുസ്തകം അത് വിളിച്ചറിയിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആദിപരം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവെങ്കൽ. ഈ ദ്രവത്വം ഉള്ളത് അദ്രവത്വത്തെയും, ഈ മർത്യമായത് അമർത്യത്തെയും, ഈ ബലഹീനമായത് തേജസ്സിനെയും ധരിക്കുവാൻ കർത്താവിൻ്റെ കാകരനാദത്തെങ്കിൽ ഇടയാകും. 1 Thessalonians 4:16 വാക്യങ്ങളിൽ പൗലോസ്ലിഹ തെസ്സലോനിക്കയിൽ കറ്റപ്പെട്ട്, ഭാരപ്പെട്ട് കരയുന്ന വിശ്വാസികളെ ഓർപ്പിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കപ്പെടും. ഓ, എന്തൊരു പ്രത്യാശ! ക്രിസ്തുവിൽ മരിച്ചവർ, പ്രത്യാശയോടെ മരിച്ചവർ നൊടി നേരം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്ന നമ്മൾ മരിക്കയില്ല, നമ്മൾ രൂപാന്തരപ്പെടും.
ഈ ദിവസങ്ങളിൽ ഒന്നിൽ കാകലം നനിക്കാറായി, മരിച്ചവർ ഉയർക്കാറായി. അന്ത്യകാലത്തിൻ്റെ അന്ത്യത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പലസ്തീനിലേക്ക് കണ്ണുയർത്തി നോക്കുക, യെരുശലേം മഹാരാജാവിൻ്റെ നഗരമായി ഒരുക്കപ്പെട്ടു. കിഴക്കേ കോട്ടവാതിലുകൾ അവർ തുറന്നു. രാജാവ് അതിൽ കൂടെ യെരുശലേം നഗരത്തിലേക്ക് പ്രവേശിപ്പാൻ സമയമായി. യെരുശലേം രാജാവിൻ്റെ നഗരമായി ഒരുക്കപ്പെട്ടു. യേശുവിനെ കുറിച്ചുള്ള അവസാനത്തെ രണ്ട് പ്രവചനം, അവൻ്റെ പിതാവായ ദാവീദിന് യെരുശലേം ആ സിംഹാസനം കൊടുക്കും. അതിപ്പോൾ യഹൂദൻ്റെ കയ്യിലാണ്. അവരവനെ മനോഹര നഗരമായി ഒരുക്കിക്കഴിഞ്ഞു. യാക്കോബ് ഗൃഹത്തിന് അവൻ എന്നേക്കും രാജാവായിരിക്കും. യാക്കോബ് ഗൃഹം മടങ്ങി വന്നു. മരിച്ചവരുടെ ഉണർത്താനും അല്ലാതെ മറ്റെന്താകും? ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും. രണ്ടാം മരണത്തിന് അവൻ്റെ മേൽ അവകാശമില്ല. സഹോദര സഹോദരന്മാരെ, നമ്മുടെ ഈ ജീവിതത്തിൻ്റെ അന്ത്യം ഇവിടെ നിന്ന് കടന്നു പോകുന്നതാണ്. മരണം എന്തേക്കുള്ള വേർപാടല്ല, നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്. എന്നാൽ അത് പുനരുത്ഥാനത്തിൽ കൂടിയാണ്. പൗലോസ് ഒരിക്കൽ വിസ്താരത്തിലായി യഹൂദന്മാരുടെ ഇടയിലുള്ള പരീശന്മാരും ഹെരോദ്യരും പൗലോസിനെതിരായിട്ട് ആക്രോശിച്ചപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞാനൊരു പരീശനും പരീശൻ്റെ മകനും, ഞാൻ പുനരുത്ഥാനത്തെക്കുറിച്ചും വേദപുസ്തക ന്യായപ്രമാണത്തെക്കുറിച്ചും വിശ്വസിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പരീശന്മാരും ഹെരോദ്യരും തമ്മിൽ ഇടഞ്ഞു. പൗലോസ് രക്ഷപ്പെട്ടു. അങ്ങനെ പൗലോസ് പ്രസംഗിച്ച പുനരുത്ഥാനം ഉയർത്തെഴുന്നേൽപ്പ് ശക്തമായിരുന്നു. അതിനുവേണ്ടി ഒരു മടിയും കൂടാതെ റോമിലെ സെൻറ് പോൾസ് ഗേറ്റിൽ കെട്ടപ്പെട്ടവനായി കൊണ്ടു നിർത്ത പൗലോസ് തല കുരിച്ചു കൊടുത്തു. ഞാനിപ്പോൾ പനിയകമായി ഒഴിക്കപ്പെടുന്നു. നല്ല ഓർമ്മരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അടുത്ത പുനരുത്ഥാനത്തിൽ യാതൊരു വാട്ടവും കോട്ടവും ഇല്ലാതെ നമ്മൾ ഉയർത്തി നിൽക്കും. അപ്പോസ്തലന്മാരെ തുടങ്ങി സകല വിശുദ്ധന്മാരെയും അവിടെ കാണും. ആ പുനരുത്ഥാന ദിവസം അടുത്തിരിക്കുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങി ഉണർന്ന് കാത്തിരിക്കാം. ഏത് സമയത്തും കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം പുനരുത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ട് അവരോട് ചേർന്ന് എന്നുവെന്നേക്കും അവരോട് കൂടെ ഇരിക്കും. നമുക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി സ്തോത്രം. നല്ല ശതമാനം ആളുകൾക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു ലക്ഷ്യവും നിശ്ചയവും ഇല്ലാതെ അവർ ഭാരപ്പെടുമ്പോൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി സ്തോത്രം. കാക്കൾ നനിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉയർത്തി നിൽക്കും. ഞങ്ങൾ രൂപാന്തരപ്പെടും. ആ നല്ല ദിവസത്തിനായി ഒരുങ്ങി ഉണർന്ന് പ്രാർത്ഥിച്ച് കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതവിശുദ്ധിയിൽ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ ഞങ്ങളെ കിടയാക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരുക്കണമേ, ഉത്സാഹിപ്പിക്കണമേ, കൃപ പകരണമേ, മഹത്വമെടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ഹല്ലേലൂയ്യ.